सौंदर्यलहरे कर्त्रे सर्वमंगलदायिने शंकराचार्यवर्याय यतिराजायते नमः। सौंदर्यलहरी കഴിഞ്ഞ 73-ാമത്തെ ശ്ലോകത്തിൽ സ്തന്യപാനത്തിൻ്റെ മഹിമയാണ് വർണ്ണിച്ചത്. നിത്യ കൗമാരം പ്രാപിക്കാൻ കാരണം അമ്മയുടെ സ്തന്യപാനം തുടരുന്നതാണ് എന്ന ഭാവത്തിൽ ഉണ്ണിഗണപതിയെയും കാർത്തികേയനെയും മക്കളാക്കി അവിടെ വർണ്ണിച്ചു. അവരുടെ നിത്യ കൗമാരം സ്തന്യപാനത്തിൻ്റെ മഹിമയാണ് എന്നർത്ഥം. അങ്ങനെ രണ്ട് ശ്ലോകങ്ങളിൽ 72-73 ശ്ലോകങ്ങളിൽ സ്തനഭാരങ്ങളെ വർണ്ണിച്ചതിന് ശേഷം ഇനി മധ്യദേശത്തെ വർണ്ണിക്കുകയാണ്. അതായത് രണ്ട് സ്തനങ്ങളിലെ നടുവിലുള്ള നെഞ്ച് കുഴിയുടെ ഭാഗം. അപ്പോൾ നെഞ്ചുകുഴിയെ വർണ്ണിക്കുമ്പോൾ മധ്യദേശ വർണ്ണനയില അവിടെ അമ്മ ധരിച്ചിരിക്കുന്ന മുത്തുമാലകളെയാണ് എടുത്തു കാണിക്കുന്നത്. മുത്തുമാലകളുടെ വർണ്ണം ചിത്രവർണ്ണമാണ്. സാധാരണ മുത്തുമാല ചുവന്ന വർണ്ണമാണ്. പക്ഷേ ഇവിടെ ചിത്രവർണമായ മുത്തുമാലയാണ്. ആ മുത്തുമാലയ്ക്ക് ചിത്രവർണം വരാൻ കാരണമെന്താണ് എന്ന് കൽപ്പന ചെയ്യുകയാണ്. മുത്തിൻ്റെ വെണ്മയിൽ അതിൻ്റെ ആ തിളക്കത്തിൽ, വെളുത്ത തിളക്കത്തിൽ അമ്മയുടെ ചെഞ്ചുണ്ടുകളുടെ പ്രതിച്ഛായ വരുന്നു. അപ്പോൾ അങ്ങനെ ആ പ്രതിച്ഛായ വരുമ്പോൾ ആ ചുവന്ന കളറ് മുത്തുമാലയിൽ പ്രതിബിംബിക്കുന്നു. ആ പ്രതിബിംബം മുത്തുമാലയുടെ കളറും കൂടെ ചേർന്ന് വരുമ്പോൾ അത് ഒരു ചിത്രവർണമാകും, പല നിറങ്ങളുള്ളതാകും എന്നതാണ് ഭാവം. ഇവിടെ ഈ മുത്തുമാല കിട്ടിയത്, ഈ മുത്തുമാല അമ്മ അണിഞ്ഞിരിക്കുന്നത് സ്വന്തം ഭർത്താവിൻ്റെ പ്രതാപത്തെ, പ്രൗഢിയെ, അല്ലെങ്കിൽ ധീരതയെ എടുത്തു കാണിക്കാനാണ്. അതിന് കാരണവും പറയുന്നുണ്ട്. അതിനെന്താണ് കാരണം? പ്രതാപവ്യാമിശ്രാം പുരതമയിതു കീർത്തിമിവതേ എന്നാണ്. അത് ഈ മുത്തുമാല ലഭിച്ചത് ഗജാസുരനെ വധിച്ചതിന് ശേഷമാണ്. ഗജാസുരനെ പരമേശ്വരൻ വധിക്കുന്നു. പരമേശ്വരൻ്റെ ആ ഗജാസുരവധം പുരാണങ്ങളിൽ പ്രസിദ്ധമാണ്. ആ ഗജാസുരവധം കഴിഞ്ഞ് കിട്ടിയ മുത്തുമാല, അതുകൊണ്ട് ആ മുത്തുമാലയാണ് എന്ന് കാണിക്കാനാണ് അത്. ഇപ്പോൾ അഭിമാനത്തോടുകൂടി തൻ്റെ ഭർത്താവിൻ്റെ ശൗര്യവും ധീരതയും കാണിക്കാനാണ് ആ മുത്തുമാല അങ്ങനെ അമ്മ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വളരെ സുന്ദരമായിട്ട് ആ ഭാര്യാഭർത്തൃ ബന്ധത്തെയും ഭർത്താവിൻ്റെ ധീരതയെ എടുത്തു പറയുന്നത്, അല്ലെങ്കിൽ ലോകരോട് പറയുന്നത്, ലോകർക്ക് കാണിച്ചു കൊടുക്കുന്നത് ഭാര്യമാരുടെ ഒരു അഭിമാനത്തിൻ്റെ കാരണമാണ് എന്ന് നമുക്കറിയാം. അതുപോലെ ഇവിടെ അമ്മ ആ മുത്തുമാല അണിഞ്ഞുകൊണ്ട്, ഈ മുത്തുമാല ഗജാസുരനെ വധിച്ചതിന് ശേഷം കിട്ടിയതാണ് എന്ന് എടുത്തു കാണിക്കുകയാണ് എന്ന ഭാവമാണ് ഇവിടെ പ്രകടമാക്കുന്നത്. ഇതിൻ്റെ ഈ 74-ാമത്തെ ശ്ലോകത്തിൻ്റെ അന്വയാർത്ഥം നോക്കാം. അവിടെ സംബോധന വരുന്നത് വഹത്യമ്പ എന്നതിൽ അമ്പേ എന്നതാണ് സംബോധന. അമ്പ, അമ്മേ. സംസ്കൃതത്തിൽ അമ്മ എന്ന് കാണിക്കാൻ മാതാവ് എന്നൊരു പദമുണ്ട്. മാതാ,
മാതൃപദം മാത. അതുപോലെ അമ്പ എന്ന പദവും അമ്മയെ തന്നെ കാണിക്കുന്നതാണ്. പിന്നെ അമരകോശത്തിൽ അക്ക എന്ന പദവും അമ്മയെ സംബോധനം ചെയ്യുന്നതാണ്. അക്ക അല്ല എന്നൊക്കെയുള്ള പദങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അക്ക എന്ന പദം പ്രസിദ്ധമാണ്, അല്ല എന്ന പദം അത്ര പ്രസിദ്ധമല്ല, എന്നാലും അമ്മയെ വിളിക്കാൻ അതും ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതിൽ അമ്പ എന്ന പദം പ്രസിദ്ധമാണ്, ലളിതാംബ എന്നൊക്കെ, അംബിക അംബ എന്നൊക്കെയുള്ള പദങ്ങൾ അങ്ങനെ പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ വഹത്തി അംബ അല്ലയോ അംബേ അമ്മേ, തേ കുജാഭോഗ സ്തംഭേര മദനുജ കുംഭപ്രകൃതിഭി മുക്താമണിഭി സമാരബ്ധാം. അംബയുടെ അമ്മയുടെ അല്ലയോ അമ്മയെ അമ്മയുടെ കുജാഭോഗം, കുജാഭോഗം എന്ന് പറഞ്ഞാൽ കുജങ്ങൾക്ക് ആ സ്തനങ്ങൾക്ക് മധ്യഭാഗത്തുള്ള ആ നെഞ്ചിൻ്റെ ഭാഗം, ആ നെഞ്ചിൻ്റെ ഭാഗം കാണാൻ കഴിയുന്നത്, അവിടെ കാണുന്നത് എന്താണ്? സ്തംഭേരതം അനുജ കുംഭപ്രകൃതിഭി. സ്തംഭേരമതനുജൻ എന്നത് ഗജാസുരൻ്റെ പേരാണ്. ഗജാസുരൻ്റെ പേര് പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചിട്ടുള്ള പേരാണ് സ്തംഭേരമതനുജൻ. അങ്ങനെയുള്ള ഗജാസുരൻ്റെ വധത്തിന് ശേഷം ആ ഗജാസുരൻ്റെ കുംഭം പൊട്ടിച്ച്, കുംഭം ഗജാസുരൻ ആനയുടെ മുഖമുള്ള അല്ലെങ്കിൽ ആനയുടെ രൂപത്തിലുള്ള അസുരനാണ്. ആനയുടെ രൂപത്തിലുള്ള അസുരനെ കൊന്നതിന് ശേഷം ആ ഗജാസുരൻ്റെ കുംഭം, ആനയുടെ മസ്തകം, അത് പിളർന്ന് അതിൽ നിന്ന് എടുത്തതാണ് ഈ മുത്തുമണികൾ എന്നാണ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഉത്പന്നമായത്. അപ്പോൾ ഗജാസുരൻ്റെ കുംഭം പരമേശ്വരൻ പിളർന്നപ്പോൾ അതിൽ നിന്ന് പുറത്തു വന്ന മുത്തുമണികളാണ് ഈ മാല, ഈ മാലയുടെ മുത്തുമണികളിൽ. മുക്താമണിഭി, അങ്ങനെയുള്ള മുക്തിമണികളാൽ സമാരബ്ധാം, സമാരബ്ധമായിട്ടുള്ളത് ഉണ്ടാക്കിയിട്ടുള്ളതായിട്ടുള്ള അമലാം ഹാരലതികാം, ഈ സുന്ദരമായിട്ടുള്ള നല്ല ശുദ്ധ സ്വഭാവമുള്ള സുന്ദരമായിട്ടുള്ള ഈ ഹാരലതിക മുക്താമാല, മുത്തുമാല, ഈ മുക്തമാലയാണ് പിന്നെ മലയാളത്തിലൊക്കെ മുത്തുമാലയായിട്ട് മാറിയല്ലോ. അപ്പോൾ മുത്ത് എന്ന് നമ്മൾ പറയുന്ന മുക്താമണികൾ, ആ മുക്താമണികൾ ഉണ്ടാക്കിയ ഈ മാല അതാണ് എന്ന് പറയുകയാണ്. ആ മാലയിൽ എന്താണ് വിശേഷത? കുജാഭോഗേ ഹാരലതികാം ബിംബാധര രുചിഹി. അത് ആ മാലയിൽ ബിംബാധര രുചി, ചുവന്ന ചുണ്ടിൻ്റെ ശോഭ തെളിഞ്ഞിരിക്കുന്നു. അപ്പോൾ ബിംബം എന്ന, നേരത്തെ നമ്മൾ പറഞ്ഞു ബിംബം എന്ന് പറഞ്ഞാൽ തൊണ്ടിപ്പഴത്തിനെയാണ് ബിംബം എന്ന് പറയുന്നത്. അപ്പോൾ തൊണ്ടിത്ത പഴം പോലെയുള്ള ചുണ്ടുകൾ, തൊണ്ടിപ്പഴത്തിൻ്റെ ആകാരത്തിൽ നിറത്തിലുള്ള ചുണ്ടുകൾ, ആ ചുണ്ടുകളുടെ ശോഭ ഈ മുക്താമണികളിൽ പ്രതിബിംബിച്ചു കാണുന്നു. അതുകൊണ്ട് എന്തായി? അന്തശബലിതമായി, അതിൻ്റെ അകത്ത് ചിത്രവർണം കാണുന്നു, പല നിറങ്ങളുള്ളതായിട്ടത് കാണുന്നു. ശബലം എന്ന് പറഞ്ഞാൽ ചിത്രവർണത്തെയാണ് സംസ്കൃതത്തിൽ ശബലം എന്ന് പറയുക, ശബലവർണം. അങ്ങനെ ശബലിതമായിരിക്കുന്നു. ശബലമെന്നും കർപ്പൂരവർണമെന്നും അതിന് പറയാറുണ്ട് സംസ്കൃതത്തിൽ. പല നിറത്തിന്, പല നിറം ചേർന്ന ഒരു വസ്തുവാണെങ്കിൽ അത് കർപ്പൂരവർണം. കർപ്പൂരം എന്നല്ല, കർപ്പൂരം, കർപ്പൂരം, കർപ്പൂരം എന്നാണ് പറയുക. കർപ്പൂരം അല്ലെങ്കിൽ ശബലിതം. അപ്പോൾ ആ ശബലിത വർണ്ണമാണത് കാണുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വർണ്ണം എന്ന് പറയാൻ അവിടെ ഈ നിറമഹിമ രണ്ടിനെയും ചേർത്ത് വരുന്ന വെളുപ്പും അല്ലെങ്കിൽ ചുവപ്പും ചേർത്ത് വരുന്ന ഒരു വർണ്ണം, അങ്ങനെയുള്ളൊരു വർണ്ണമാണ് കാണുന്നത് എന്ന് പറയുകയാണ്. എന്താണ് ആ മാലയുടെ മഹാത്മ്യം? അപ്പോൾ ഇങ്ങനെ കിട്ടിയ മാലയാണ്. ആ മാല അമ്മ ധരിച്ചിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് പ്രതാപവ്യാമിശ്രാം പുരദമയിതു കീർത്തിമിപതേ. അത് പ്രതാപത്തിൻ്റെ വർണ്ണം മിശ്രിതമാക്കിയിരിക്കുകയാണ്. പ്രതാപത്തിൻ്റെ വർണ്ണം, പ്രതാപത്തിൻ്റെ വർണ്ണം രക്തവർണ്ണമായിട്ടാണ് കണക്കാക്കുന്നത്. രക്തവർണ്ണമാണ് പ്രൗഢിയുടെയും പ്രതാപത്തിൻ്റെയും വർണ്ണമായിട്ട് കൽപ്പിച്ചിരിക്കുന്നത്. കീർത്തിയുടെ വർണ്ണം
വെളുപ്പായിട്ടും. ഇപ്പോൾ വെള്ളക്കൊടി കീർത്തിയാണെന്നും ചുവന്ന കൊടി പ്രതാപമാണെന്നും പറയാറുണ്ട്. അങ്ങനെ പുരാണങ്ങളിലൊക്കെ പറയുന്നു, കാവ്യങ്ങളിലൊക്കെ പറഞ്ഞു കാണുന്നതാണ്. അത് കവികൽപ്പനയാണ്, വാസ്തവത്തിൽ അങ്ങനെയാണ് എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. കവികൾ അങ്ങനെ കൽപ്പിക്കുന്നു, ആ കവികൽപ്പനയുടെ ആചാര്യസ്വാമിജികൾ ഇവിടെ സ്വീകരിച്ചിരിക്കുകയാണ്. പുരതമൈതുഹു കീർത്തിം പ്രതാപം, പുരതമൈതു ആയിട്ടുള്ള പുരതമൈതാവായിട്ടുള്ള പരമേശ്വരൻ്റെ പുരതമൈത നേരത്തെ തന്നെ വന്നതാണ്. ത്രിപുരഹരന, ത്രിപുരഹരനെന്നും ത്രിപുരാന്തകനെന്നും ഒക്കെയുള്ള പേരുകൾ വന്നു. അതുപോലെ ത്രിപുരത്തെ ഹരിച്ചതുകൊണ്ട് ഇത് ഒരു കഥയനുസരിച്ചും അതുപോലെ തന്നെ താന്ത്രിക ശാസ്ത്രങ്ങളിൽ ആഗമശാസ്ത്രങ്ങളിലും ശിവനെക്കുറിച്ച് വർണ്ണിക്കുന്ന ഒരു പ്രത്യേക സംബോധനയാണ് ത്രിപുരാന്തകനെന്നുള്ളത്. അപ്പോൾ ത്രിപുരാന്തകനായ പരമേശ്വരൻ്റെ പ്രതാപത്തെയും അതുപോലെ തന്നെ കീർത്തിയെയും രണ്ടിനെയും ഉദ്ഘോഷിക്കുന്നതായിട്ട് രണ്ടും പ്രകടമാക്കുന്നതായിട്ടാണ് അമ്മ ആ മാല ധരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ആ മാലയുടെ വെള്ളനിറവും ചുവന്ന നിറവും ഇത് രണ്ടും കാണാൻ കഴിയുന്നുണ്ട്. അത് രണ്ടും എന്താണ്? ആ മാല കൊണ്ടുവന്ന് കൊടുത്ത തൻ്റെ ഭർത്താവിൻ്റെ പ്രതാപവും കീർത്തിയുമാണ്. എത്ര സുന്ദരമായിട്ട് രണ്ട് ഭാവത്തെയും വളരെ നല്ല രീതിയിൽ യോജിപ്പിച്ചിരിക്കുന്നു എന്ന് ചോദിക്കും. ഒരു മാലയെ എടുത്ത് നെഞ്ചിൻ്റെ ഭാഗം വർണ്ണിക്കുകയും നെഞ്ചിൽ ആ മാല ഇങ്ങനെ സുന്ദരമായി കിടക്കുന്നു എന്ന് കാണുകയും അതിൽ കാണുന്ന പ്രതിബിംബം അതോടൊപ്പം ചുണ്ടിൻ്റെ സൗന്ദര്യവും മാലയിൽ പ്രകടമാകുന്നു എന്ന് കാണിച്ച് അത് അവിടെ വരുമ്പോൾ, ഭാവത്തിൽ വരുമ്പോൾ അത് ഭർത്താവിൻ്റെ തന്നെ മഹിമയെ കാണിക്കാനാണ് എന്നവിടെ പ്രകടമാക്കുകയാണ്. അങ്ങനെയാണ്, ഇതാണ് കവിവർണ്ണനയുടെ പ്രത്യേകത. കവയ ക്രാന്തദർശിന എന്ന് പറഞ്ഞാൽ ദൂരെ ഇരിക്കുന്നതും നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്തതുമായ ഭാവങ്ങൾ ചിന്തിക്കാനും കാണാനും കഴിയുന്നവരാണ് കവികൾ. കവികളെന്നാൽ ജ്ഞാനികളെന്നും അർത്ഥമുണ്ട്. അപ്പോൾ പ്രതാപവ്യാമിശ്രമായിട്ടുള്ള കീർത്തിയെയും രണ്ടിനെയും വ്യാമിശ്രമാക്കി അങ്ങനെയുള്ളൊരു നിറമാണ് അവിടെ കാണുന്നത്. ഇനി ഈ മുക്താമണിയെക്കുറിച്ച് പറയുമ്പോൾ, മുക്താമണി ഉണ്ടാകുന്നത് ആറ് തരത്തിൽ മുക്താമണി ഉണ്ടാകുന്നതായിട്ട് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. അതിൽ ഗജകുംഭേഷു വംശേഷു ഫണാസു ജലദേഷു ച ശുക്തികായാമിക്ഷുദണ്ഡേ ഷോഢാ മൗക്തികസംഭവ എന്നൊരു പ്രമാണമുണ്ട്. അത് ഇവിടെ സൂചിപ്പിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഇവിടെ ഗജാസുരൻ്റെ കുംഭം പിളർന്ന് കിട്ടിയ മുത്തുമണികൾ കൊണ്ടുണ്ടാക്കിയ മുത്തുമാലയാണ് അമ്മ ധരിച്ചിരിക്കുന്നത് എന്നാണ് വർണ്ണിച്ചത്. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ, ഇതിന് കാരണം ഈ മുക്താമണി കിട്ടുന്നത് ആറ് തരത്തിലാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഗജകുംഭത്തിൽ ആനയുടെ മസ്തകം പിളർന്നാലും അതിൽ അങ്ങനെ മണിയുണ്ടാകും എന്ന് പറയുന്നുണ്ട്. ആ മണിയുടെ നിറം ചിത്രവർണ്ണമാണ്. അതായത് ഈ പറയുന്ന പോലെ പല നിറങ്ങൾ ചേർന്നൊരു നിറമായിട്ടാണ് ഗജകുംഭത്തിൽ നിന്ന് ലഭിക്കുന്ന മുക്താമണിയുടെ നിറം. പിന്നെ ഉണ്ടാകുന്നത് വംശത്തിലാണ്. ഇത് നേരത്തെയും വർണ്ണിച്ചു, പല്ലുകളെ വർണ്ണിക്കുമ്പോഴും അത് വർണ്ണിച്ചു, മൂക്കിനെ വർണ്ണിക്കുമ്പോഴുമൊക്കെ അത് വർണ്ണിച്ചിരുന്നു. അവിടെയും മുക്താമണിയെ വർണ്ണിച്ചു. വംശമെന്ന് പറഞ്ഞാൽ മുളയാണ്. മുളയിൽ നിന്ന് ഉണ്ടാകുന്ന മുക്താമണികളെ രക്തവർണ്ണങ്ങളായിരിക്കും, രക്തസിദ്ധങ്ങളായിട്ട്, അതായത് ചുവപ്പും വെളുപ്പും ആയിട്ടുള്ള, അതായത് ഇളം ചുവപ്പായിട്ടുള്ള അതായിരിക്കും അതിൻ്റെ വർണ്ണം. അങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു. പിന്നെ ഫണാസു, പാമ്പുകളുടെ പിന്നെ മാണിക്യം എന്ന് പറയുന്ന, നാഗമാണിക്യം എന്നൊക്കെ നമ്മൾ പറയുന്നത്, അത് നീലവർണ്ണമായിരിക്കുമെന്ന് പറയുന്നു. അതുപോലെ ജലതങ്ങൾ മേഘത്തിൽ നിന്നുണ്ടാകുന്ന, മേഘവർഷം കൊണ്ട് മുത്തുകളുണ്ടാകുന്നത്, ആ മേഘവർഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന മുത്തുകൾ അത് ജ്യോതിർവർണമായിരിക്കും, തിളക്കമുള്ളതായിരിക്കും, നമ്മളെ സ്ഫടികം പോലെ തിളങ്ങുന്നതായിരിക്കും. പിന്നെ ശുക്തികയിൽ തന്നെ ഉണ്ടാകുന്നത്, ശുക്തികയിൽ ചിപ്പിയിലുണ്ടാകുന്ന മുത്ത്,
അതാണ് മുത്തായിട്ട് സാധാരണ ഇപ്പോൾ പ്രസിദ്ധമായിട്ടുള്ളത്, വെള്ളക്കള്ളറിൽ കാണുന്ന മുത്തുകളായിട്ട് കിട്ടുന്നത്. അത് കടൽ തീരങ്ങളിലാണ് അത് ലഭിക്കുക കൂടുതലായിട്ടും, പിന്നെ ചില നദികളിലും ലഭ്യമാണെന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ള ശുക്തികയിലുണ്ടാക്കുന്നത് വെള്ള നിറമായിരിക്കും. പിന്നെ ഇഷുദണ്ഡത്തിലും, ഇഷുദണ്ഡത്തിലാണ് ആറാമത് പറയുന്നത്, അതായത് കരിമ്പ്, കരിമ്പിൻ്റെ ഇലകളിലും മുത്ത് ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നുണ്ട്. അത് മഞ്ഞ കളറായിരിക്കും എന്നാണ് പറയുക. അപ്പോൾ ഇത്രയും ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നു, പലതരത്തിലുള്ള മുത്തുകളെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നതിൽ. ഇവിടെ ഗജകുംഭത്തിൽ നിന്ന് കിട്ടിയ മുത്തുകളായതുകൊണ്ടാണ് അതിനെ കർപ്പൂരവർണ്ണമായിട്ട് ആചാര്യസ്വാമികൾ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ആചാര്യസ്വാമിജികൾക്ക് വളരെ വ്യക്തമായ ജ്ഞാനമുണ്ടായിരുന്നു എന്നുകൂടി നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ആചാര്യസ്വാമിജികൾ സർവജ്ഞനായിരുന്നു, നേരത്തെ സംഗീതത്തെക്കുറിച്ച് വർണ്ണിച്ചു. ഇങ്ങനെ ഓരോ വിഷയങ്ങളെക്കുറിച്ചും, സാമുദ്രിക ശാസ്ത്രത്തെക്കുറിച്ചും, കലയെക്കുറിച്ചും, ശബ്ദത്തിൻ്റെ മാധുര്യവർണ്ണനയിലും ഒക്കെ വരുമ്പോൾ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഉള്ള അറിവുണ്ടായിരുന്നു. എന്നാലേ ഒരു മഹാകവിയാകാൻ കഴിയുള്ളൂ. മഹാകവി ഒരു മഹാജ്ഞാനിയായിരിക്കും. ഇവിടെ ആചാര്യസ്വാമിജികൾ ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ പരമോന്നതമായ ബ്രഹ്മജ്ഞാനത്തെയും വേദാന്തത്തെയും ഒക്കെ പ്രകടമാക്കിയിട്ടുള്ളതുകൊണ്ട് ആ തരത്തിലും സർവജ്ഞരാണ്. കവികളൊക്കെ വേദാന്തജ്ഞാനികളായിരിക്കണം, അനുഭവമുള്ളവരായിരിക്കണമെന്നില്ല. എന്നാൽ ആചാര്യസ്വാമിജികളുടെ ആദ്യത്തെ ലക്ഷണം തന്നെ അദ്ദേഹം വേദാന്തജ്ഞാനിയാണ്, വേദാന്തത്തിൽ ജീവൻ മുക്തി അനുഭവിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ആചാര്യസ്വാമിജികളുടെ സർവജ്ഞതയും ഈ വിഷയങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അത് പ്രകടമാകുന്നുണ്ട്. ഈ ശ്ലോകത്തിൻ്റെ ഭാവം ആ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ത്വദീയാഭേർവാഗ്ഭേർ തവ ജനനിവാചാം സ്തുതിരിയം.